നോക്കൂ, ശബരിമലയിലെ വാവർ എന്ന് വിളിക്കുന്ന ഒരു ജിഹാദി, അതല്ലെങ്കിൽ ഒരു മുക്കാലൻ എന്നൊക്കെ തന്നെ വിളിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അത് വാപുരൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് എന്ന് എല്ലാ വിശ്വാസികൾക്കും, അതല്ലെങ്കിൽ അയ്യപ്പ അതിന്റെ ചരിത്രം പൂർണ്ണമായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നമസ്കാരം. നമ്മുടെ നാട്ടില് ഇപ്പൊ ഇതേപോലെ ചില വിവരദോഷികളുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ അറിവില്ലായ്മ അങ്ങ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിചാരം അവര് നമ്മുടെ നാടിന് എന്തോ നല്ലത് ചെയ്യുന്നതാണ്, പക്ഷെ ഒന്നുമല്ല ചെയ്യുന്നത്. അവര് കാരണം നമ്മുടെ നാട്ടിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, മറിച്ച് കോട്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. മതങ്ങളെ തമ്മിൽ തല്ലിക്കുക, അനാവശ്യമായിട്ട് മതങ്ങളുടെ കാര്യം വലിച്ചിട്ട് ഒരു പ്രശ്നമുണ്ടാക്കി, ചർച്ചകൾ ഉണ്ടാക്കി മതങ്ങളെ തമ്മിൽ തല്ലിക്കുക, വിഷയങ്ങൾ ഉണ്ടാക്കുക, നാടിന്റെ സമാധാനം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പൊ ഇത്തരക്കാര് ഏറ്റവും നല്ല ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് അയ്യപ്പനും ബാവരുമാണ്. മണ്ഡലകാലം വരാൻ പോവുകയാണല്ലോ, അപ്പൊ തീർച്ചയായിട്ടും ആ വിഷയത്തിന് നല്ല പ്രസക്തിയുള്ള വിഷയമാണ്. ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കും, നല്ല രീതിയിൽ വൈറലാകും. മണ്ഡലകാലം കഴിയുന്നിടം വരെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണ്. ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായിരുന്ന അയ്യപ്പനും ബാവരും, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ചരിത്രത്തിൽ അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും നാളും നല്ല സുഹൃത്തുക്കളായിട്ടുള്ള അയ്യപ്പനും ബാവരും പെട്ടെന്ന് അങ്ങ് അടിച്ചു പിരിഞ്ഞു. നമ്മുടെ നാട്ടിലെ ചില മനുഷ്യന്മാരുടെ കൂട്ട് ഇത്രയും നാളെ സുഹൃത്തുക്കളായിരുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തമ്മി തല്ലി അടിച്ചു പിരിഞ്ഞ് നാല് വഴിക്കായി. അപ്പൊ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്ക് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകണമെന്ന് അയ്യപ്പ സ്വാമി പറഞ്ഞു അത്രേ. അതാണ് ഇവരുടെ വിഷയം. വാവർ എന്ന് പറയുന്ന വ്യക്തി അയ്യപ്പന്റെ സുഹൃത്തേ ആയിരുന്നില്ല. ചരിത്ര രേഖകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാവർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, അയ്യപ്പ സ്വാമിയുടെ സുഹൃത്തായിരുന്നു. അവർ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ സമയത്ത് അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉദയനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വാവരും കൂടിയാണ് അയ്യപ്പനെ സഹായിച്ചത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇവർക്കൊക്കെ ചരിത്രം അങ്ങ് തിരുത്തണം. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ട്? ഈ മഹാനുഭാവം പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ മുഴുവൻ ചരിത്രവും പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന മഹാനുഭാവനാണ്. എന്നാൽ ഒരു കാര്യവും അറിയത്തില്ല താൻ, എന്താണ് ഹിന്ദു എന്ന് പോലും ഇവൻ അറിയത്തില്ല. ഇനി വേറൊരു മഹാന്റെ വാക്കുകളും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. താൻ പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പ സ്വാമിയാണ്. അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ്? ദേവപ്രശ്നത്തിലൂടെയാണ്. കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്ന വിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന്. കാരണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ്. വർഷങ്ങളായിട്ട് എനിക്കും നമ്മുടെ അപ്പൂപ്പന്മാരുടെയൊക്കെ കാലം തൊട്ടേ അവിടെ വാവുര നടയുള്ളതാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ദേവപ്രശ്നം വെക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ അയ്യപ്പ സ്വാമിക്ക് തോന്നിയില്ലേ വാവരെ വേണ്ട എന്ന്. ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ദേവപ്രശ്നത്തിന് വന്ന അയ്യപ്പ സ്വാമി പറഞ്ഞു അത്രേ, വാവരെന്ന് പറയുന്ന എന്റെ സുഹൃത്തല്ല, വാവരെ വേണ്ട, വാവുര നട അവിടുന്ന് പൊളിച്ചു മാറ്റണം പോലും. എന്തോ നടേ, എന്ത് കാര്യമാണ്? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ നാട്ടിൽ ചർച്ച ചെയ്യേണ്ട എന്തുമാത്രം വിഷയങ്ങളുണ്ട്, നാട്ടുകാരുടെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്, അതൊന്നും ചർച്ച ചെയ്യേണ്ട, അതൊന്നും വിഷയമാക്കണ്ട. അനാവശ്യമായിട്ട് മതങ്ങളുടെ പ്രശ്നം വലിച്ചിട്ടിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ. ഇവരൊക്കെ ഭയങ്കര അറിവും വിവരവും ഉള്ള വ്യക്തികളാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം, ഞാനിപ്പോ രണ്ടാമത് കാണിച്ച വ്യക്തി, അദ്ദേഹത്തിന് നല്ല അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. പിന്നെ ആദ്യം കാണിച്ചേക്കുന്ന പാഴാണ്, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. വലിയ അറിവുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഹിന്ദുക്കളുടെ ശരിയായിട്ടുള്ള ചരിത്രം അറിയാമെന്ന് പറയുന്നു. അങ്ങനെ ഈ ചരിത്രം അറിയാവുന്ന മഹാനോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ഹിന്ദു? ഈ ഹിന്ദു എന്നുള്ള പേര് എവിടുന്നാണ് വന്നതെന്ന് മഹാൻ അറിയാമോ? അല്ലെങ്കിൽ ഹിന്ദുയിസം ആരാണ്, അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് മഹാൻ അറിയാമോ? ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങിയെന്ന് മഹാൻ അറിയാമോ? ഒന്നും അറിയത്തില്ല. ചരിത്രം അറിയാവുന്ന മഹാനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഹിന്ദു എന്ന പേര് വിളിച്ചു തുടങ്ങിയത് പേർഷ്യക്കാരാണ്. അതൊരു മതത്തെയും വിശേഷിപ്പിക്കുന്ന പേരായിരുന്നില്ല. സിന്ധു നദീതടത്ത് താമസിച്ചിരുന്ന ജനങ്ങളെ പേർഷ്യക്കാരൊക്കെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദു എന്ന്. ഹിന്ദുസ്ഥാൻ, ഈ നാടിനെ അങ്ങനെയാണെന്നല്ലോ അറിയപ്പെട്ടിരുന്നത്. ഹിന്ദുസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനും ഇതിനകത്ത് ഉൾപ്പെടും. അപ്പൊ ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതം എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല. അത് സംസ്കാരങ്ങളുടെയൊക്കെ ഒരു 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 ഒന്നിച്ചു ചേരലാണ്. സത്യത്തില് ഇന്ന് മോഡേൺ ഡേയിൽ കാണുന്ന മതങ്ങളൊക്കെ ഉത്ഭവിക്കുന്നതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലുണ്ടായിരുന്ന സംസ്കാരങ്ങൾ, ഒരുപാട് ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്ത്, ഒരുപാട് സംസ്കാരങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഉത്ഭവിച്ചു വന്നതാണ് ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത്. അല്ലാതെ വലിയൊരു മതം എന്നുള്ള രീതിയിൽ നമുക്ക് ഹിന്ദുയിസത്തെ കാണാൻ പറ്റത്തില്ല. അതൊരു സംസ്കാരമാണ്, സനാതന ധർമ്മം എന്ന് പറയും. അതൊരു സംസ്കാരമാണ്, ഒരു വേ ഓഫ് ലൈഫാണ്, ഒത്തിരി സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ തമ്മി തല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാര്, ഹിന്ദുക്കളുടെ പേര് തമ്മി തല്ലുന്ന ആൾക്കാര്, അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് വലിയ ചരിത്രം അറിയാമെന്ന് പറയല്ലോ. ഒരുപാട് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ കിടക്കുന്നത്. നാല് വേദങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടായത് ഋഗ്വേദയാണെന്ന് പറയുന്നു.
1500 BC മുതൽ 1000 BC അതിനിടയിലാണ് ഈ ഋഗ്വേദ എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഇന്നത്തെ വർഷത്തിന് പുറമോട്ട് പോയി കഴിഞ്ഞാൽ 3000 മുതൽ 3500 വർഷം മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഈ ഋഗ്വേദ എന്ന് പറയുന്നത്. ഋഗ്വേദത്തിനകത്തൊക്കെ പറഞ്ഞു വെക്കുന്നത് അബണ്ടൻസ് ഓഫ് സയന്റിഫിക് നോളജ് ആണ് അതിനകത്തൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഒരു 100 വർഷമേ ആയിട്ടുള്ളൂ സയൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സയന്റിഫിക് നോളജിനെ കുറിച്ചൊക്കെ തന്നെ ഈ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെസ്റ്റേണേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് മൂല്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്, അടിച്ചു മാറ്റിക്കൊണ്ടു പോയിട്ടുണ്ട്. ഈ കൊണ്ടുപോയതിന്റെ കൂട്ടത്തിലേ നമുക്കൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള വില മതിക്കുന്ന ഗ്രന്ഥങ്ങളും കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന പല കാര്യവും ഈ കോൺസെപ്റ്റ് ഒക്കെ തന്നെ അവർ മനസ്സിലാക്കി എന്നുള്ളൊരു സംശയം കൂടി ആൾക്കാർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും വേണ്ട, ഇന്ത്യക്കാർക്ക് ഇതൊന്നും വേണ്ട. പക്ഷേ വെസ്റ്റേണേഴ്സ് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട്, അവരത് ഡീകോഡ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കാർക്കോ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മുടെ പൂർവികന്മാർ എഴുതി വെച്ചിട്ടും നമുക്കിതൊന്നും വേണ്ട, നമുക്കിതൊന്നും വേണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അബണ്ടൻസ് ഓഫ് നോളജ് ആണ്. ഈവൻ സോളാർ സിസ്റ്റത്തെ കുറിച്ചും പ്ലാനറ്ററി മോഷനെ കുറിച്ചും സൂര്യനെ കുറിച്ചും ചന്ദ്രനെ കുറിച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ആസ്ട്രോണമിയെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അനാട്ടമി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എവ്രിതിങ്, എല്ലാത്തിനെ കുറിച്ചുമുള്ള ബേസിക് നോളജ് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഈവൻ ഇപ്പൊ നമ്മൾ ഫിക്ഷണൽ ആയിട്ട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഈ പാരലൽ യൂണിവേഴ്സ്, ടൈം ട്രാവൽ, ടൈം ലൂപ്പ്, ഈ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്തുണ്ട്, ഗ്രാവിറ്റേഷനെ കുറിച്ചും അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതി വെച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അത് ആരുടെയും കൈമുതലല്ല, നമ്മുടെ അവകാശം, നമുക്ക് അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ സംസ്കാരമാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പകർന്നു കൊടുക്കുന്നത്, പകർന്നു കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ ഒരു മെയിൻ വിഷയം എന്താണെന്നറിയാമോ? അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ചുമ്മാ കുറെ കെട്ടുകഥകളൊക്കെ നമുക്കറിയാം, ആ കെട്ടുകഥകളുടെ പുറത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കെട്ടുകഥകളുടെ ഒക്കെ അപ്പുറം യഥാർത്ഥത്തിലുള്ള കുറെ സത്യങ്ങളുണ്ട്. ഇതുപോലെ ഹിന്ദുക്കളെ അങ്ങ് ഉന്നമനത്തിൽ എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മഹാന്മാരോട് എനിക്ക് പറയാനുള്ളത്, പോയി പഠിക്ക്, യഥാർത്ഥത്തിൽ ഈ സംസ്കാരം എന്താണെന്ന് പോയി പഠിക്ക്, ആ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് പോയി പഠിക്ക്. ഞാനൊരു ഫിസിക്സ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് എനിക്കറിയാം, കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട്. പാരലൽ യൂണിവേഴ്സ്, ഇപ്പൊ നമ്മുടെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ തന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്ന പാരലൽ യൂണിവേഴ്സ്, ഒരുപാട് ലോകങ്ങളുണ്ട്. പിന്നെന്താ, ടൈം ട്രാവൽ, ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ഒക്കെ പോകാം എന്ന് പറയുന്ന കുറെ തിയറീസ്, അതൊക്കെ തന്നെ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പല കഥകൾ എടുത്തു നോക്ക്, അതൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയാം ഫാന്റസിയാണ് ഫിക്ഷനാണെന്നൊക്കെ പറയാം. പക്ഷെ ഫാന്റസി ആയിട്ടാണെങ്കിലും ഫിക്ഷൻ ആയിട്ടാണെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന വ്യക്തികളുടെ, മനുഷ്യന്മാരുടെ ഉള്ളില്, അവരുടെ ഇന്റലിജൻസിൽ ആ ഫാന്റസി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ എത്രത്തോളം ബ്രില്യന്റ് ആയിരിക്കണം. ഇതൊക്കെ വെസ്റ്റേണേഴ്സ് കൊണ്ടുപോയി കാശ് വാങ്ങിക്കുക. റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഹിന്ദു പുരാണങ്ങളിൽ, റെവല്യൂഷനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ പലരും കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇവൻ എൻ്റെ വേൾഡ് മാപ്പിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. രാമായണം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ എന്തൊക്കെ മഹത്വമുള്ള കാര്യങ്ങളുണ്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ആർക്കും അറിയണ്ട, ഇതൊന്നും പറയണ്ട, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഹിന്ദുക്കളുടെ പേര് കൂടി കളയാൻ വേണ്ടിയിട്ട്. ഇവനൊക്കെ എന്ത് പറഞ്ഞു, എനിക്ക് ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവത്തില്ല, പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരെ ഒന്നും പിടിച്ച് ജയിലിലിടാൻ പോലും ഇടങ്ങും ആരുമില്ല. വെറുതെ സമാധാനമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ വെറുതെ വിഷം കൊണ്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ വാവര് നാട് അവിടെ നിന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ട് എന്ത് നേടാൻ, എന്ത് പ്രയോജനം? ഒരുപാട് വിശ്വാസികളുണ്ട്, അവരൊക്കെ അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പൊക്കോട്ടെ, അവരെയൊന്നും തിരുത്താൻ നിൽക്കണ്ട. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് മറ്റുള്ള ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ചെല്ലുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല, എന്റെ വിശ്വാസങ്ങൾ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ വിവരദോഷികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പോയി പഠിക്ക്. യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയി പഠിച്ചിട്ട് വന്നിരുന്ന് പ്രസംഗിക്ക്. അല്ല ചുമ്മാ കുറെ കെട്ടുകഥകളൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ദുരിതം വിതയ്ക്കാതിരിക്കുക. ഒരു റിക്വസ്റ്റ് ആണ്. ഇപ്പൊ എനിക്ക് 25 വയസ്സായിട്ടേ ഉള്ളൂ, എന്നെപ്പോലെ ഇനി ഈ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
ഇനി ഒരു ഫ്യൂച്ചർ തലമുറ വരാൻ പോകുന്നുണ്ട്, അവർക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റി സമ്മാനിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വിഷം വിതയ്ക്കാതിരിക്കുക, വിഷവിത്തുകൾ വിതയ്ക്കാതിരിക്കുക, ഇത്തരത്തിലുള്ള വർഗീയ വിത്തുകൾ വിതച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ശരിയായിട്ടുള്ള അറിവ് പകർന്നു നൽകുക. യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഈ കെട്ടുകഥകൾക്കൊക്കെ അപ്പുറം ഒരുപാട് സത്യങ്ങളുണ്ട്, ആ സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിളിച്ചു പറ, നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടും. നിങ്ങൾക്ക് ഹിന്ദുയിസത്തെ അങ്ങ് വലിയ രീതിയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ, മഹത്തരമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ മഹത്തരമായിട്ടുള്ള ഒത്തിരി സത്യങ്ങളുണ്ട്, ആ സത്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് കാണിക്കുക. അല്ലാതൊന്ന് അവസാനിപ്പിക്കുക, ഇതൊരു റിക്വസ്റ്റ് ആണ്.